പതഞ്ജലി ഐ പി എൽ, നല്ല വെജിറ്റേറിയൻ ഐ പി എൽ. ഈ വർഷം മുതൽ ടെലിവിഷന് മുന്നിൽ ഐ പി എൽ കാണാനിരിക്കുന്നവർക്ക് ഇങ്ങനൊരു വിളംബരം കണ്ണിൽപ്പെട്ടേക്കാം. കൂടെ ബാബാ രാംദേവിൻ്റെയും ബാലകൃഷ്ണയുടെയും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോയും. ഇനി വരുന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ടൈറ്റിൽ സ്പോൺസർ ചെയ്യുന്നത് ഒരു പക്ഷേ യോഗാ ഗുരു ബാബാ രാംദേവിൻ്റെ പതഞ്ജലി ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തല്ലേ കഴിയൂ. നമുക്ക് നോക്കാം, ഭാഗ്യമുണ്ടെങ്കിൽ ബാബാ രാംദേവിനെ ക്രിക്കറ്റ് കളിക്കുന്ന വേഷത്തിലും കാണാം. ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ടൈറ്റിൽ സ്പോൺസർഷിപ്പിൽ നിന്ന് ചൈനീസ് കമ്പനിയായ വിവോ പിന്മാറിയതോടെയാണ് പുതിയ സ്പോൺസർക്കായി ബി സി സി ഐ ശ്രമിച്ചു തുടങ്ങിയത്. പല വൻകിട കമ്പനികളെയും ബി സി സി ഐ ക്ഷണിച്ചതായും എന്നാൽ പലരും തൽക്കാലം സ്പോൺസർമാരാകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. അതിനിടെയാണ് യോഗാ ഗുരു ബാബാ രാംദേവിൻ്റെ പതഞ്ജലി ബി സി സി ഐയുടെ തുണയ്ക്കെത്തുമെന്ന വാർത്തകൾ എത്തിയത്. ഐ പി എൽ കിരീട സ്പോൺസർമാരാകാൻ പതഞ്ജലി താല്പര്യം പ്രകടിപ്പിച്ചതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പതഞ്ജലിയുടെ സ്പോൺസർഷിപ്പ് കിട്ടിയാൽ ബി സി സി ഐക്ക് അത് ചെറിയ കാര്യമേ അല്ല. ഒന്നുമല്ലെങ്കിലും കോവിഡിന് വാക്സിൻ കണ്ടുപിടിച്ച കമ്പനിയാണ് പതഞ്ജലി. നല്ല വെജിറ്റേറിയൻ വാക്സിൻ, എന്തു കാര്യവും വെജിറ്റേറിയൻ ആകണം, അതാണ് പതഞ്ജലിയുടെ ശീലം. പതഞ്ജലിയുടെ ശീലമെന്ന് പറയുമ്പോൾ ബാബാ രാംദേവിൻ്റെ ശീലമെന്ന് കൂടി അർത്ഥമുണ്ട്. പക്ഷേ എന്തോ വാക്സിൻ സർക്കാർ നിരോധിച്ചു. നിരോധിക്കുക മാത്രമല്ല നടപടിയും എടുത്തു. ഈ വക തരികിടയ്ക്ക് ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നതെന്നായിരുന്നു കേന്ദ്ര സർക്കാർ ചോദിച്ചത്. ദേ ലവൻ എന്ന് പറഞ്ഞ് പതഞ്ജലി ചൂണ്ടിക്കാട്ടിയത് ആരെയെന്നറിയണ്ടേ, ഉത്തരാഖണ്ഡ് സർക്കാരിനെ. സംഗതി കൈവിട്ടു പോകുമെന്ന് മനസ്സിലായപ്പോൾ ഉത്തരാഖണ്ഡ് സർക്കാർ നൈസായിട്ട് സ്കൂട്ടായി. പനിക്കും ചുമയ്ക്കും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനുമുള്ള മരുന്ന് എന്ന പേരിലായിരുന്നു അവർ ലൈസൻസിന് അപേക്ഷിച്ചതെന്നും കൊറോണയ്ക്കുള്ള മരുന്ന് എന്ന അപേക്ഷയിൽ സൂചിപ്പിച്ചിരുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ട് ഓടുന്ന വഴി വിളിച്ചു പറയാനും ഉത്തരാഖണ്ഡ് സർക്കാർ മറന്നില്ല. എന്തായാലും അതോടെ പതഞ്ജലി ഒന്നണങ്ങി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഐ പി എൽ പ്രയോജനകരമാക്കാനുള്ള അവസരം ഒത്തുവന്നത്. ഈ വർഷത്തെ ഐ പി എൽ ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കുന്ന കാര്യം തങ്ങൾ ഗൗരവമായി പരിഗണിക്കുന്നുണ്ട്. അതുവഴി ആഗോള വിപണിയിൽ പതഞ്ജലിക്ക് മുന്നേറ്റമുണ്ടാക്കാനാകുമെന്നാണ് പ്രതീക്ഷ എന്നിങ്ങനെയാണ് പതഞ്ജലി വക്താവ് പ്രസ്താവന ഇറക്കിയത്. ബി സി സി ഐക്ക് മുന്നിൽ പ്രപ്പോസൽ അവതരിപ്പിക്കുന്ന കാര്യം കമ്പനി സജീവമായി പരിഗണിക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ആഗോള മുന്നേറ്റം എന്നൊക്കെ പറയുമ്പോൾ ക്രിക്കറ്റ് കളിക്കുന്ന രാജ്യങ്ങളിലൊക്കെ ഇനി പതഞ്ജലിക്ക് വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും എന്നല്ലേ ഉദ്ദേശിച്ചത്? ലോകം മുഴുവൻ വെജിറ്റേറിയൻ, ആഹാ അന്തസ്. ഇന്ത്യ ചൈന അതിർത്തി സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദേശീയതാവാദമുയർന്നതോടെയാണ് ഐ പി എൽ ടൈറ്റിൽ സ്പോൺസർഷിപ്പിൽ നിന്ന് ചൈനീസ് കമ്പനിയായ വിവോ പിന്മാറിയത്. പ്രതിവർഷം 440 കോടി രൂപയാണ് വിവോ ടൈറ്റിൽ സ്പോൺസർ എന്ന നിലയിൽ ബി സി സി ഐക്ക് നൽകിയിരുന്നത്. പതഞ്ജലി സ്പോൺസർഷിപ്പ് ഏറ്റെടുത്താൽ ഇതേ തുക അവരും നൽകണം. പിന്നെ വിദഗ്ധർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ ദേശീയത ഉയർത്തിപ്പിടിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന പതഞ്ജലിയുടെ വരവ് ഐ പി എല്ലിനേക്കാൾ അവർക്കു തന്നെയാണ് പ്രയോജനപ്പെടുകയെന്ന്. ഒന്നും കാണാതെ ബാബയും പിള്ളരും രംഗത്തിറങ്ങില്ലെന്ന് വ്യക്തം. എന്തായാലും കൊറോണയ്ക്ക് അവിടെ നിൽക്കട്ടെ, ക്രിക്കറ്റ് കളി പുരോഗമിക്കട്ടെ, പതഞ്ജലി സാമ്രാജ്യം വലുതാകട്ടെ, കൂട്ടത്തിൽ ലോകം മുഴുവൻ വെജിറ്റേറിയൻ ആകട്ടെ. പതഞ്ജലി ഐ പി എല്ലിന് എല്ലാവിധ ആശംസകളും.